പറ്റുമോ? അപ്പോൾ ഞാൻ സ്കെല്ലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് എൻ്റെ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഞാൻ 2 വർഷമായി. അതായത് ഒരു 2018 March 28 ഒക്കെ ആയപ്പോഴാണ് വണ്ടി മേടിച്ച്. ഇപ്പോൾ 2020 ആയി. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് പോണതിൻ്റെ മുമ്പേ നമ്മൾ ഓടിയോണ്ട് സംസാരിക്കുക, കാരണം വേറെ ഒന്നും ഉണ്ടല്ല, സപ്പോർട്ടിങ്ങിന് വേറെ ഇനി ഒറ്റയ്ക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വണ്ടീൻ്റെ ഇങ്ങനൊരു ലുക്ക്, അതായത് വല്ലതും ചെയ്തിരുന്നു, അതായത് വണ്ടി ഓടിച്ച് നമുക്ക് ബാക്കിയുള്ള വിഷയം പറയുന്നതിൻ്റെ മുമ്പേ വണ്ടിയിൽ ചെയ്ത വർക്ക്സിൻ്റെ കാര്യമൊക്കെ പറയാം. ഞാനിതിൽ വലിയ മോഡിഫൈഡോ കസ്റ്റമൈസേഷനോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ടെയിൽ കട്ട് ചെയ്തായിരുന്നു, ടെയിൽ കട്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തു. അത് റീപ്ലേസ് ചെയ്തത് പോലീസ് പിടിച്ചിട്ടാണ്. പോലീസ് പിടിച്ചിട്ട് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ്, ടെയിൽ വേണം പറഞ്ഞു. അതായത് അവർ ഗൂഗിളൊക്കെ നോക്കി ടെയിൽ ഉണ്ടല്ലോ പറഞ്ഞു, എന്നിട്ട് ടെയിൽ വെക്കണം പറഞ്ഞിട്ട് അങ്ങനെ റീപ്ലേസ് ചെയ്താണ്. ചളി നന്നായിട്ട് തെറിച്ചായിരുന്നു. അപ്പോൾ ചിലവർക്ക് കേട്ടോ, വേറെ പോലീസിന് കുഴപ്പമൊന്നുമില്ല, ചില പോലീസുകാർ അങ്ങനെ കുഴപ്പമുണ്ട് പറഞ്ഞപ്പോൾ വെച്ചു എന്നേ ഉള്ളൂ, വലിയ ഇഷ്യൂയൊന്നുമില്ല, എന്നാലും നമ്മൾ വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ രണ്ട് റാൽക്കോ ടയർ ഇട്ടായിരുന്നു, അതായത് ഓഫ് റോഡ് ടയർസാണ്. ഈ ടയർസിനെ പറ്റി കുറേ പേര് ചോദിച്ചു എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടെന്ന്. സാധനം നല്ല ടയറാണ്. ഞാൻ  12,000 കിലോമീറ്റർ, അതായത് 3 ട്രിപ്പ് പോകുമ്പോൾ 12,000 കിലോമീറ്ററിന് ആയപ്പോൾ ഇട്ടതാണ്. ഇപ്പോൾ വണ്ടി ഏകദേശം 19,000 കിലോമീറ്റർ, അതായത് ഒരു ടയർ പോണേനേക്കാളുള്ള, അതായത് നമ്മുടെ ഒരു സാധാ വണ്ടിയുടെ റേഡിയൽ ടയർ പോണത് 4,000 കിലോമീറ്റർ ഒക്കെയാണ്, അതിനേക്കാൾ ഇരട്ടി പോയിപ്പോൾ. എന്നിട്ടും ടയറിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ എപ്രിലിയ പറയണ എപ്രിലിയ SR ഫാമിലിക്ക് പറ്റിയ ടയർ റയൽക്കോ ടയർ ആട്ടോ. പിന്നെ ഞാൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് ബ്ലാക്ക് ആക്കി. അത് ബ്ലാക്ക് കോട്ടിങ്ങോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് സ്റ്റിക്കർ ഊരിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിരുന്നു, അതൊക്കെ ഞാൻ വഴിയെ പറയാം എന്താ സംഭവമെന്ന്. അപ്പോൾ വണ്ടി ഫുള്ള് ബ്ലാക്ക് ആക്കി. പിന്നെ ചെറിയ സ്റ്റിക്കർ വർക്ക്, ഒറ്റ സ്റ്റിക്കർ വർക്കേ ഉള്ളൂ, അത് ഇതാണ്. പിന്നെ ഉള്ള സ്റ്റിക്കർ വർക്ക് ഇവിടെ 2 കൂളിംഗാണ്, ഇവിടെ 2 കൂളിംഗ് അല്ല, ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇവിടെ 2 സ്റ്റിക്കർ വർക്ക് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഇതിന് ഒട്ടിച്ചതാണ്, അതായത് എന്താ വെള്ളം കയറി സീനാവാതിരിക്ക് ഒട്ടിച്ചതാണ്, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ വണ്ടിക്ക് വലിയ വർക്കൊന്നുമില്ല, വലുതായിട്ട് ഞാൻ വർക്കൊന്നും ചെയ്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് വണ്ടി എടുത്തിട്ട് സംസാരിക്കാം. ഓക്കെ, ഇൻഡിക്കേറ്റർ. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തത് 2 വർഷമായിട്ടോ, 2 വർഷമായിട്ടുള്ള എൻ്റെ വണ്ടിക്കും ഇതുവരെ വലിയ കുഴപ്പമൊന്നും എനിക്ക് വന്നിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞുതരാം, എല്ലാവരും എപ്രിലിയെ പറ്റിയിട്ട് പറയണത് എൻ്റെ വണ്ടിക്ക് എനിക്കുള്ള അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടിൽ എപ്രിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടിയണ വണ്ടിയാണെന്നൊക്കെയാണ്, കുറേ ഓണർഷിപ്പിൻ്റെ കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്കങ്ങനെ വലിയ പണിയൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു വണ്ടിയാകുമ്പോൾ നമ്മൾ അറിയാലോ, ഒരു വണ്ടിയാകുമ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതൊരു പണി കിട്ടിയെന്നുള്ള നിലയിലൊന്നും എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ നല്ല പൊട്ടത്തരമായിട്ട് പറയുന്ന ആൾക്കാർ കേട്ടോ, വേറൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ ഇതൊരു സ്പോർട്സ് സ്കൂട്ടറാണ്, അല്ലാതെ ഈ തൊടി കൂടിയും കാട്ടുകൂടിയും ഓടുന്ന സാധനങ്ങൾ മറ്റേ അല്ലെങ്കിൽ വല്ല പണിക്കും പോണ സാധനങ്ങൾ തൂക്കിയെടുത്തിട്ട് പോണ വണ്ടിയല്ല. ഒരു സ്പോർട്സ് സ്കൂട്ടറാണ് എപ്രിലിയ SR 150. അതിന് വേണ്ട ഒരു റോഡും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കൂടെ ഓടിക്കഴിഞ്ഞാൽ വണ്ടി നല്ല വണ്ടി തന്നെ, അല്ലാതെ റോഡും ഇല്ല എന്നാൽ വണ്ടിയൊന്നും കേടും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എൻ്റെ വണ്ടിക്ക് കേടൊക്കെ വന്നിരുന്നു. ഞാൻ പറയാം, എൻ്റെ ആദ്യത്തെ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് എൻ്റെ അല്ല, എൻ്റെ ബ്രദറാണ് വണ്ടി കൊണ്ടുപോയത്. അപ്പോൾ വണ്ടിയുടെ ആദ്യത്തെ ആക്സിഡൻറ്റ് ഉണ്ടായത് ഈ ഒരു 6 മാസം 7 മാസം മുന്നെയാണ്. അപ്പോൾ അതിനെനിക്ക് വന്ന പണി എന്ന് പറഞ്ഞാണെങ്കിൽ ഏകദേശം ഈ ഫ്രണ്ടിലത്തെ, അതായത് ഫ്രണ്ടിലത്തെ ബോഡി മൊത്തം പോയിന്, ഫ്രണ്ടിലത്തെ കിറ്റ് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്തു, ഏകദേശം 7,000 സംതിങ് ആണ് ക്യാഷ് വന്ന്. പിന്നെ ക്ലെയിമൊന്നും കിട്ടിയില്ല. അത് ഞാൻ കുറേ പേരുടെ അടുത്ത് സംസാരിച്ച കേട്ടോ. ചിലവർ പറയണു ക്ലെയിം 70% കിട്ടണവരുണ്ട് എന്ന്. എനിക്ക് ക്ലെയിമൊന്നും, എനിക്കെന്നല്ല എനിക്കറിയണ ആൾക്കാർക്ക് 20% ക്ലെയിം കിട്ടിയുള്ളൂ. അപ്പോൾ ക്ലെയിം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് തന്നെ മുടക്കി. അത് ഞങ്ങളുടെ തെറ്റല്ല, വന്ന ആളൊരു ഹാൻഡിക്യാപ്ഡാണ്. അയാൾ പിന്നെ പാവപ്പെട്ട വീട്ടിലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം 2,500 രൂപ അയാളുടെ നിന്ന് മേടിച്ചുള്ളൂ. അപ്പോൾ വണ്ടിക്ക് ആകെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് അതാണ്.
പിന്നെ വണ്ടിയുടെ മിററ്, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ രണ്ട് മിററ് വെക്കാത്ത, ഒന്നില്ലെങ്കിൽ ഞാൻ ഈ മിററ് വെക്കൂ അല്ലെങ്കിൽ ഈ മിററ് വെക്കൂ. അത് ഞാൻ വെക്കാത്തതല്ല, ഈ മിററ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മിററ് ഇല്ലാത്തത് വേറൊരാൾ ഓവർടേക്ക് ചെയ്തിട്ട്, അതായത് കാറ ഓവർടേക്ക് ചെയ്ത് വന്ന് പൊട്ടിച്ച് പോയതാണ്. അത് വെച്ചിട്ട് അത് ഞാൻ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് റീപ്ലേസ് ചെയ്തിട്ട് മറ്റേ പോയ ശേഷമാണ് അടുത്ത ആക്സിഡൻ്റ് ഉണ്ടാവുന്നത്. ആക്സിഡൻ്റ് ആയപ്പോൾ എൻ്റെ ബ്രദർ കൈയിട്ടടിച്ചത് ഈ മിററൊക്കെയാണ്. അപ്പോൾ ഈ മിററ് പോയി, ഈ മിററ് മാത്രമേ ഉള്ളൂ. പിന്നെ മിററ് വെച്ചിട്ടില്ല, പിന്നെ മിററ് ഒന്നും വെച്ചിട്ടില്ല. കാരണം എങ്ങനെ വെച്ചാലും ഇവനെ ഒരു മിററേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മിററിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നോക്കിയത്. അപ്പോൾ പിന്നെ ഒരു ഇത് പറഞ്ഞാൽ, നമ്മൾ എനിക്ക് ഇതുവരെ ഒരു മോശമായിട്ടൊരു ഇത് എപ്രിലി കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. അതായത് രണ്ട് വർഷം കഴിഞ്ഞത് ഇപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളൊരു സർവീസ് ചെയ്തു. ഈ സർവീസിൽ ഞങ്ങൾ ബാറ്ററി മാറ്റി. അതായത് രണ്ട് വർഷം കഴിഞ്ഞു, സത്യം പറഞ്ഞാൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബാറ്ററി മാറ്റിയത്. പിന്നെ അത് ഏത് വണ്ടിയുടെ അങ്ങനെയൊക്കെ തന്നെയാണ്, രണ്ട് വർഷം കഴിഞ്ഞ് ബാറ്ററി മാറ്റി. അതേപോലെ ഞങ്ങൾ എന്താ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ മുതൽ വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അത് ചിന്തിച്ചിരിക്കണം. ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ മുതൽ അത്യാവശ്യം കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുപോയിട്ടില്ല, സർവീസിന് കൊണ്ടുപോയിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ സർവീസിന് കൊണ്ടുപോയി. ഇപ്പം വന്ന മാറ്റം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, സർവീസിന് കൊണ്ടുപോയി, എഞ്ചിൻ ഓയിൽ മാറ്റി, എഞ്ചിൻ ഓയിൽ മോട്ടിയൂളിൻ്റെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു. ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അപാര എക്സ്പീരിയൻസാണ്. ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എഞ്ചിൻ ഓയിൽ ഒരിക്കലും ഇവിടുന്ന്, അതായത് സർവീസ് സെൻ്ററിൽ നിന്ന് ഒഴിക്കാതെ നിങ്ങൾ മേടിച്ചിട്ട് എവിടെന്നെങ്കിലും പോയി ഒഴിക്കുക, അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ തന്നെ കൊണ്ടുപോയി ഒഴിപ്പിക്കാവും, കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വണ്ടി ഇപ്പോൾ നല്ല കെയറിൽ കയറും, അതേപോലെ നല്ല കൺട്രോളിങ് ആണ്. റയൽ കോട്ടയർ നല്ല കൺട്രോളിങ് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. വണ്ടി ഇപ്പോൾ ഏകദേശം 80 കഴിഞ്ഞു. എങ്ങനെ വണ്ടി ഇപ്പോൾ ഏകദേശം 80 കഴിഞ്ഞു. ഓക്കെ, വണ്ടി ഇപ്പോൾ കണ്ടോ 100 മുട്ടാറായി. മുട്ടാറായി. ഓ ഫക്ക്. ഓക്കെ 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 അപ്പോൾ 120 മുട്ടാറായി കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അപാര എക്സ്പീരിയൻസാണ്. പണ്ടൊക്കെ വണ്ടി ഒരു മുക്കലുണ്ടായിരുന്നു, കയറാൻ ഒരു മുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ക്ലിയറാണ്. കൊടുത്താൽ കയറും വണ്ടി, കിട്ടണ പവറാണ്, അടിപൊളി പവർ, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ മോട്ടിയൂളിൻ്റെയൊക്കെ എഞ്ചിൻ ഓയിൽ അല്ലെങ്കിൽ ലിക്വിമോളി പോലുള്ള എഞ്ചിൻ ഓയിലുകൾ വാങ്ങിയിട്ട് ഒഴിക്കാൻ നോക്കുക. അല്ലാതെ കമ്പനി വക നമുക്ക് വേണ്ട സാധനം, നമുക്ക് തിരിക്കുക വണ്ടി. അപ്പോൾ കമ്പനി വക വേണ്ട. അപ്പോൾ പിന്നെ പറയാനുള്ളത് അതാട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് സർവീസിൻ്റെ കുഴപ്പം, അതായത് നിങ്ങളുടെ ഒരു വണ്ടി ഉണ്ടല്ലോ, നിങ്ങളുടെ വണ്ടിയുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ എപ്രിലിയ കമ്പനിയുടെ കുഴപ്പമല്ല നിങ്ങൾക്ക് വരണ ഒരു കംപ്ലയിൻസും. അത് ഞാൻ ഷുവർ ആക്കിയിട്ട് തരാം, പറഞ്ഞുതരാം. കാരണം വണ്ടിയുടെ നമ്മുടെ കേരളത്തിൽ, ഞാൻ വെച്ചുകൊടുത്തോളം കേരളത്തിലെ എപ്രിലിയയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കംപ്ലയിൻസ്. ഞാൻ നല്ലൊരു അന്വേഷണം നടത്തി. അതായത് എനിക്ക് പല സ്റ്റേറ്റ്സിലും കൂട്ടുകാരുണ്ട്, എപ്രിലിയുള്ള കൂട്ടുകാരും ഉണ്ട്. ഇവർക്കൊന്നും ഇല്ലാത്ത കംപ്ലയിൻറ്റ് നമ്മുടെ കേരളത്തിലെ പിള്ളേർക്കുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ സർവീസ് നല്ല മോശമാണ്. വേണച്ച എടുത്ത് കൊടുന്നു വെച്ചാൽ സർവീസ് തരാം എന്നുള്ളൊരിതാണ്, മൈൻഡാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ പുറത്തുള്ള സർവീസ് അങ്ങനെയല്ല, നല്ല പക്ക സർവീസാണ്, ഒരു രക്ഷയില്ലാത്ത സർവീസാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സർവീസിന് കൊടുക്കുമ്പോൾ, എനിക്ക് എൻ്റെ വണ്ടിയുടെ സർവീസ് പറഞ്ഞാൽ എൻ്റെ ബ്രദറിന് അറിയണ ഒരാളുണ്ട്, എൻ്റെ ബ്രദറിന് എൻ്റെ കൂട്ടുകാരുണ്ട് സത്യം പറഞ്ഞാൽ സർവീസ് സെൻ്ററിൽ. മൂപ്പരാണെങ്കിൽ നല്ല പണി പഠിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സർവീസ് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് സർവീസായിട്ട് ഞങ്ങളുടെ അടിപൊളി സർവീസാണ്, ഒരു രക്ഷയില്ല. കാരണം ഇപ്പോൾ ഈ രണ്ട് സർവീസിൻ്റെ അടുത്താണ് മൂപ്പര് വന്നത് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി സർവീസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങൾക്ക് അറിയണ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. അതായത് നല്ല പരിചയമുണ്ട്, നല്ല പണി അറിയാമെന്നുള്ള സർവീസ് സെൻ്ററിൽ മാത്രം കൊണ്ടുപോയി കൊടുക്കുക വണ്ടി. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ബ്ലോക്ക് നിങ്ങൾ ചെയ്യും, വണ്ടി പോരാ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറയുക കേട്ടോ. പിന്നെ ഞാൻ പറയണത്, എൻ്റെ വണ്ടി ഇപ്പോൾ നമ്മുടെ കർണാടക, തമിഴ്നാട്, കേരള ഈ മൂന്ന് സ്റ്റേറ്റ്സിലും കടന്നു ഓടിയണം. 19,000 കിലോമീറ്ററിൽ ഈ മൂന്ന് സ്റ്റേറ്റ്സിലും കടന്നു ഓടിയണം വണ്ടി. എന്നിട്ടും എനിക്കൊരു മോശം അഭിപ്രായം വണ്ടിയിലില്ല. അത് നമ്മുടെ വണ്ടിയാണ് എന്നുള്ളതുകൊണ്ടല്ല. മോശം അഭിപ്രായം ഉണ്ടോ, പണി കിട്ടിയെന്ന് വെച്ചാൽ പണി കിട്ടിയണു, ബാറ്ററി ഇറങ്ങിയണു,
ബാറ്ററി ഇറങ്ങിയിട്ട്, അതും ഇവിടെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ ബാറ്ററി ഇറങ്ങിയിട്ട് സെൽഫ് അടിയില്ല എന്നിട്ടാണ് അത് ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എന്നിട്ടാണ് ബാറ്ററി മാറ്റിയത്. അങ്ങനെ വർക്കുകളൊക്കെ വന്നിരുന്നു. അതേപോലെ ഫ്രണ്ട് സസ്പെൻഷൻ അത് ഇവരുടെ വക കേട്ടോ, അതായത് പാലക്കാട് സത്യം പറയാലോ, പാലക്കാട് ഷോറൂമുണ്ട്, പാലക്കാട് ഷോറൂമിൻ്റെ വക. ഞാൻ നെല്ലിയമ്പതി പോണതിൻ്റെ തലേദിവസമാണ്, അത് നെല്ലിയമ്പതി ഒരു റൈഡ് ഉണ്ടായിരുന്നു, ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു, അവിടേക്ക് പോണതിൻ്റെ തലേദിവസമാണ് ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്ത്, വണ്ടി കൊണ്ടുപോയി കൊടുത്ത്. എന്നിട്ട് വണ്ടി തിരിച്ച് കിട്ടിയപ്പോൾ വണ്ടി കടന്ന് ഇളകുക, ഫ്രണ്ട് ഷോക്ക് കടന്നിട്ട് അടിയുക. എന്നിട്ട് ഞാൻ നെല്ലിയാമ്പതി പോയി, കാരണം പോവാതിരിക്കാൻ പറ്റില്ല, ഉറപ്പ് കൊടുത്ത മീറ്റപ്പാണ്. പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ നേരെ വണ്ടി സർവീസിന് കയറ്റി, അതേപോലെ തന്നെ സർവീസിന് കയറ്റിയപ്പോൾ ഇവന്മാർ പറഞ്ഞു, എന്താ വെച്ചാൽ ഫ്രണ്ടിലത്തെ ഏതോ നേട്ടവന്മാർ ടൈറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് അടിയായിട്ട്. കൂടുതൽ പോയിരുന്നെങ്കിൽ ഹാൻഡിൽ വരെ പറഞ്ഞു പോയിരുന്നു എന്ന് അവന്മാർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ വെള്ളം പോയി, കാരണം ഞാൻ ആ ചുരത്തിൽ കൂടെയൊക്കെ കടന്ന് ഓടിയിട്ട് ഇവന്മാർ ഇവിടെ എത്തിയിട്ട് ഇമാതിരി ഡയലോഗ് അടിച്ചപ്പോൾ. അപ്പോൾ അങ്ങനത്തെ സർവീസാണ് നമ്മുടെ, അതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ വണ്ടീനെ പറ്റി എനിക്ക് മോശം, അല്ലെങ്കിൽ എപ്രിലിയ എന്ന കമ്പനിയെ പറ്റിയിട്ട് മോശമൊന്നും പറയല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എപ്രിലിയ, ഏകദേശം 1:30 വരെ വരുന്ന എപ്രിലിയ സ്റ്റാൻഡേർഡ് 160, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ എടുത്ത് ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല, അതായത് റിവ്യൂ എടുത്തിട്ടില്ല, വണ്ടി ഓടിച്ചിരുന്നു, അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഇപ്പോഴത്തെ ലാമ്പാണ് വരുന്നത്, ഹെഡ് ലാമ്പ് 1 ആണ് വരുന്നത്, അതും അടിപൊളി സാധനമാണ്. നമ്മുടെ എപ്രിലിയ 150-ക്കുള്ളൊരു നെഗറ്റീവ് പോയിൻ്റ് എനിക്ക് ആകെ തോന്നിയത് അതിൻ്റെ ഹെഡ് ലാമ്പാട്ടോ. കാര്യം പറയാലോ, ഒരു യൂസ്ലെസ്സായിട്ടുള്ള ഹെഡ് ലാമ്പായിരുന്നു അത്. ഞങ്ങളിപ്പോൾ മാറ്റി, കുറച്ച് ബ്രൈറ്റാക്കി ഇട്ടു, അപ്പോൾ അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ബൾബ് മാറ്റി, അത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ കമ്പനി തന്നെ 160 കൊടുക്കുന്നത് നല്ല ഹെഡ് ലാമ്പും കാര്യങ്ങളാണ്, 1 ഹെഡ് ലാമ്പാണ്, പക്ഷേ അത് അടിപൊളിയാണ്. അതേപോലെ തന്നെ വണ്ടി ഉഷാറാണ്, അതായത് 150 ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണ കംപ്ലൈൻറ്റ് ഒന്നും 160 ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തിയണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ബ്ലോഗിന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ എപ്രിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും എപ്രിലേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് നല്ല അടിപൊളിയായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് 100% പറയാൻ പറ്റും അത് നിങ്ങളുടെ സർവീസിൻ്റെ കുഴപ്പമാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം സർവീസ് നോക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സ്കെൽ, അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതൊരു ബൈ ബൈ.